ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ വെറൈറ്റി വീഡിയോസ്, പാചക വീഡിയോസും ഒക്കെ കണ്ടാണ് ഒത്തിരി ഒത്തിരി നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ എൻ്റെ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡിലേക്ക് ആണ് ഇന്ന് വീഡിയോ കടന്നു പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ പിസ്സ. നമ്മൾ പിസ്സ നല്ല റേറ്റ് കൊടുത്തായിരിക്കും ഒരു പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതൊന്നും അല്ലാതെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ പാചകത്തിൽ നമുക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന പിസ്സ എങ്ങനെ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പിസ്സയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. എന്നും നാടൻ ഐറ്റംസൊക്കെയല്ലേ നമ്മൾ ഇതിലൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു പുറത്തുനിന്ന് നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പിസ്സ, അത് നമുക്കിന്ന് ഹോം മെയ്ഡ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം, അതും വിത്തൗട്ട് ഓവൻ, ഓവൻ യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് കാണാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. മൈദ നമുക്ക് പാത്രത്തിലേക്കിടാം. 2 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ടേസ്റ്റിന് ഉപ്പ്. നമുക്ക് ഉപ്പ് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് മതിയാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ ഈസ്റ്റ്, പ്രത്യേകമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ഈസ്റ്റ്. ഈസ്റ്റ് നമുക്ക് കാൽ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. കാര്യം ഇത് നമുക്ക് പൊങ്ങിക്കിട്ടണം. ഈ മിശ്രിതം നമുക്ക് ഒന്ന് യോജിപ്പിച്ച് ഇത് 1 മണിക്കൂർ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒലിവ് ഓയിൽ നിർബന്ധമില്ല. അപ്പോൾ ഉള്ളതുപോലെ, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ഇതൊന്ന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേ പരുവത്തിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്തൊന്ന് ഡൗ സെറ്റ് ചെയ്യാം. കാര്യം അത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഈ ബാറ്ററി ഒന്ന് ഈ ഡൗ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പരന്ന പ്രതലത്തിലേക്ക് നമുക്ക് അത് വേറൊരു പ്രതലത്തിലേക്ക് മാറ്റി പൊടി, ഇത്തിരി മൈദയുടെ പൊടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ പാത്രത്തിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കേ, നമ്മൾ മൈദ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആ ഡൗ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് നമ്മൾ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ബാറ്ററല്ല ഡൗ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എന്താ ഈ പ്രതലത്തിൽ പിടിക്കാതെ നന്നായിട്ട് അതൊന്ന് വിട്ട് വന്നു നല്ലൊരു ബോളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനി നമ്മളിനിയും ചെയ്യുന്നത് ഇതൊരു 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാര്യം ഇതിപ്പോൾ ഈ പോർഷന് ഈസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചേക്കാണ്. ഇത് നമ്മളിനി 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റണം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഡബിളാകും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡൗ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 1 മണിക്കൂർ അടച്ച് വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഡബിളായിട്ട് വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പിസ്സയ്ക്ക് തയ്യാറാക്കിയ ഡോ ഏകദേശം 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പൊടിയിട്ടിട്ട് മൈദയുടെ തന്നെ പൊടിയിട്ടിട്ട് അതിനകത്തോട്ട് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് രണ്ടായിട്ട് വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇതിപ്പം ഞാനൊരു വലിയൊരു തവയിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഡൗ നമുക്ക് നന്നായിട്ട് കൈമച്ച് പരത്തിയെടുക്കാം. എന്നിരുന്നാലും ഇതാകുമ്പോൾ നമുക്ക് കട്ടി കുറച്ച് എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം.
അപ്പം പിസ്സയുടെ ഡോ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലെ തവയിലേക്കാണ്, തവ പിസ്സയാണ്. അപ്പോൾ നമുക്കിത് തവയിൽ സെറ്റ് ചെയ്യാനായിട്ട് തവയിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ തവയിലേക്ക് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദയുടെ ബ്രൗൺ ഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പിസ്സയുടെ ഡോ ഇട്ട് കൊടുക്കാം. നമ്മളിത് തവയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തിക്കൊടുക്കാം, എയർ കയറി ഉള്ളും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന പിസ്സ സോസ് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പിസ്സ സോസ് എങ്ങനെയാണ് തയ്യാറ്, വീട്ടിൽ നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിന് വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കുന്ന വിധം അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഇതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ, റെഡ്, പിന്നെ സവോള. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബേബി കോൺ യൂസ് ചെയ്യാം, മഷ്റൂം, ക്യാരറ്റ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ചെയ്യാം. നമുക്കെല്ലാ ഭംഗിയ ആ ഒരു ഭംഗിയൊക്കെ നിലനിർത്തി നമുക്കതിനകത്ത് എത്രമേൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. സവോള ഇതൊന്നും കുക്ക്ഡല്ല, ഇതിനി നമ്മൾ തവയിൽ വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചെടുത്തിട്ടാണ് ഇത് കുക്കാകുന്നത്. വെജിറ്റബിൾസ് ഒന്നും തന്നെ നമ്മൾ ഒന്ന് വഴറ്റിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ചോ ഒന്നും അല്ല എടുത്തിട്ടുള്ളത്. പിസ്സ നമ്മൾ കൂടുതലും പുറത്ത് പോയി ഓർഡർ കൊടുത്ത് വലിയ വിലയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കാറ്, അതല്ലെങ്കിൽ പിസ്സ ഇതുവരെ കഴിക്കാത്ത ആൾക്കാർ വരെ കാണും. അപ്പോൾ നമുക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പം വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞു, ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാ മാർക്കറ്റിലും കിട്ടും, ഒലീവ് സീഡ്സും പിന്നെ മസല ചീസ്. നമുക്കിപ്പോൾ ഒലീവ് സീസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും പിന്നെ നമ്മൾ ഈ മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷവും നമുക്ക് ഒലീവ് സീഡ്സ് ഇടാം. പിന്നെ ജാലപ്പിനോ അതും നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും നമുക്കിത് കിട്ടും. നമ്മുടെ പിസ്സ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഒലീവ് സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒറിഗാനോ, ഒറിഗാനോ നമ്മൾ പിസ്സ സോസിന് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാസിൽ, ബാസിൽ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മസാല ചീസും ഒക്കെ ഇപ്പം മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിതെല്ലാം തന്നെ ഒന്ന് ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ പിസ്സ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മൊസറല്ല ചീസും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തവയിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്തതാണ്, എന്നിരുന്നാലും നമ്മളിത് കുറച്ചുകൂടി ഇതിനകത്ത് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതായി കുക്ക്ഡായി വരുമ്പോഴത്തേക്കിനും കൂടുതൽ
ഒട്ടിപ്പിടിക്കുകയും കരിയാതെയൊക്കെ ഇരിക്കാനാണ് നമ്മളിത് വീണ്ടും ഒന്നുകൂടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് 20-25 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് എടുക്കാതെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ തവയിൽ ഉണ്ടാക്കിയ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തവ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് കാണും, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഡോ തയ്യാറാക്കാനും വെയിറ്റ് ചെയ്യണം. പിന്നീട് തവയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 25 മിനിറ്റ് ഒന്ന് എല്ലാം സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന തവ പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ എല്ലാവരും പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കാണും. പിസ്സ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പിസ്സയിലൂടെ എന്താണ് ചേർത്ത് നമ്മൾ കഴിക്കേണ്ടതെന്നൊക്കെ എൻ്റെ വീഡിയോയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭംഗിയായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു, നമുക്ക് സാധാരണക്കാരന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പം വീഡിയോ കാണുക, ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം. വാവ്, സൂപ്പർ, നന്നായിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ മാത്രമായിട്ട് കഴിച്ച് ഈ വീഡിയോ ഞാൻ ഒതുക്കുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ മക്കളും എൻ്റെ അനിയത്തിയിലെ മക്കളും ഒക്കെ ഈ വീട്ടിലുണ്ട്. അവർക്ക് കൂടെ കുഞ്ഞുങ്ങൾ കഴിക്കണം പിസ്സ. അപ്പം അവർ കൂടെ വന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവർ എല്ലാവരും എൻ്റെ മക്കളെയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കണ്ടാണ്. തീർച്ചയായിട്ടും എങ്ങനെയാണ്? സൂപ്പർ, വെരി ഗുഡ്. എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. പിള്ള വയറ് കള്ളമില്ല. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.